കോഴിക്കോടിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കരിയാത്തുംപാറ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഏകദേശം 45 കിലോമീറ്റർ ആണ് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്. നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്തിൻ്റെ നടുക്കുകൂടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. അതാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പുഴ നല്ലൊരു നീറ്റുള്ളൊരു പുഴയാണ്. പിന്നെ അതിൻ്റെ ചുറ്റുപാടൊക്കെ ഉള്ളത് ഉരുളം കല്ലുകളാണ്, നമ്മുടെ വെള്ളാരം കല്ലുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കല്ലുകളാണ് ഇതിൻ്റെ ചുറ്റുപ്രദേശത്തുള്ളത്. പിന്നെ നമുക്ക് ദൂരത്തോട് നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കഴിഞ്ഞ പാടുള്ള ആ ഒരു സമയത്താണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ്. പക്ഷേ എനിക്കിപ്പം നിർഭാഗ്യവശാൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കൊണ്ടുപോയി വേസ്റ്റ് കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുട്ടികളൊക്കെ ആയി വരുന്ന ആൾക്കാർ ഒരുപാട് പാമ്പേഴ്സിൻ്റെതും അങ്ങനെയുള്ള വേസ്റ്റുകൾ പുഴയിലും സൈഡിലൊക്കെ ആയിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 4 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോഴും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ക്ലാരിറ്റിയാണ്. ചില സ്ഥലങ്ങളിൽ ഈ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത ഇപ്പോഴുള്ള ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ അധിക സ്ഥലങ്ങളിൽ നല്ല വൃത്തിയുള്ള വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. ആ വെള്ളത്തിൽ നല്ല വെള്ളാരം കല്ലുകളുണ്ട്. നമുക്ക് ഇറങ്ങി കുളിക്കാൻ ഒരുപാട് സ്പോട്ടുകൾ ഇവിടെയുണ്ട്. ഇപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷ് മസാജ് പോലത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്കിവിടെ കിട്ടും. വെറുതെ കാല് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ തന്നെ ഒരുപാട് മീൻ വന്ന് കൊത്തി നല്ലൊരു രസമുണ്ടാവും അത് അങ്ങനെ ഇരിക്കാൻ വേണ്ടി. നല്ല ശുദ്ധമായ വെള്ളവും അധികം ആഴമില്ലാത്ത പുഴയായതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.